നമസ്തെ. കർഷകർ തന്നെയാണ് എന്നും നമ്മുടെ സമ്പദ് വ്യവസ്ഥയുടെ നെടുംതൂണുകൾ. കൃഷിയും സംസ്കാരവും ഇടകലരുന്ന കാർഷിക കാഴ്ചകളിലേക്ക് പ്രേക്ഷകർക്ക് സ്വാഗതം. വേറിട്ട കാർഷിക വിളകൾ കർഷകർക്ക് കൈനിറയെ അവസരങ്ങൾ ലഭ്യമാക്കുന്നു. അത്തരത്തിലൊരു വിളയാണ് വാനില. വാനില കൃഷിയിലൂടെ നേട്ടം കൊയ്യുന്ന ഒരു പ്രവാസി മലയാളിയുടെ വിശേഷങ്ങളാണ് ഇക്കുറി നാട്ടുവരമ്പിൽ. ഓർക്കിഡ് കുടുംബത്തിലെ വള്ളിച്ചെടിയായ വാനിലയ്ക്ക് അന്താരാഷ്ട്ര വിപണിയിൽ മികച്ച വിലയാണുള്ളത്. ഭക്ഷ്യവസ്തുക്കൾക്ക് സ്വാദും സുഗന്ധവും പ്രദാനം ചെയ്യുന്ന സത്തടങ്ങിയ കായകൾക്ക് വേണ്ടിയാണ് പ്രധാനമായും വാനില കൃഷി ചെയ്യുന്നത്. എസൻസ് എടുക്കുന്നുണ്ട്, അതിവിടെയെങ്ങും ഇല്ല. ഇപ്പം പിന്നെ ഈരാറ്റുപേട്ട അവിടെയൊക്കെ ഇതിൻ്റെ പ്രോസസ്സിങ് കമ്പനികളുണ്ട്. അപ്പോൾ അവരെടുത്തിട്ടാണ് ഇതിൻ്റെ എസൻസൊക്കെ എടുത്തിട്ടൊക്കെ വിദേശങ്ങളിലും മറ്റും ഒക്കെ കയറ്റി വിടുന്നത്. പിന്നെ ഇവിടെ നമുക്ക് ചായയിലൊക്കെ ഉപയോഗിക്കാൻ പറ്റും. ഉണങ്ങിയ വാനില പിന്നെ ചായയിലിട്ട് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റും മധുരവും മണവുമാണ്. മഡഗാസ്കറാണ് ഇതിൻ്റെ ശരിക്കുള്ള ജന്മസ്ഥലം. മഡഗാസ്കർ അവിടെയാണ് ഇത് കൃഷി ചെയ്തിട്ട് മുമ്പ് പ്രകൃതിദത്തമായിട്ട് വിദേശങ്ങളിലും അവിടെ എവിടെയൊക്കെ കയറ്റിയൊക്കെ അയച്ചിരുന്നതും അവിടെ നിന്നാണ് ഇത് ഉൽപ്പാദിപ്പിച്ചുള്ളത്. അവിടെ നിന്ന് വന്നതാണ് മഡഗാസ്കർ. മഡഗാസ്കറിൽ പ്രകൃതിക്ഷോഭം കൊണ്ട് നശിക്കുമ്പോഴാണ് ഇവിടെ വില കയറുന്നത്. തിരുവനന്തപുരം മുരുക്കുമ്പുഴ ഇടവിളാകം സ്വദേശിയായ അബ്ദുൾ ജബ്ബാറിൻ്റെ വീട്ടിന് ചുറ്റുമുള്ള ഒരേക്കർ പുരയിടം നിറയെ വാനില കൃഷി ചെയ്തിരിക്കുന്നു. ദീർഘനാളത്തെ പ്രവാസ ജീവിതത്തിനൊടുവിൽ നാട്ടിൽ മടങ്ങിയെത്തിയ അബ്ദുൾ ജബ്ബാർ വേറിട്ട ഒരു വിള എന്ന രീതിയിലാണ് വാനില കൃഷി ചെയ്തു തുടങ്ങിയത്. അവിടെ നിന്ന് വിട്ടു വരുമ്പോൾ ഇവിടെ വന്ന ഒരു കൃഷി ഫീൽഡ് താല്പര്യമുള്ളതിൻ്റെ പേരിൽ ഇതിനെക്കുറിച്ച് ഇവിടെ വന്നിട്ട് തോട്ടങ്ങൾ പോയി കാണുകയും പിന്നീട് അതിന് ശേഷം വന്ന് ഞാൻ ഇത് ഈ കൃഷി തുടങ്ങുകയും ചെയ്തു. തുടങ്ങി പിന്നെ ആദ്യം ഇത് നല്ല രീതിയിലൊക്കെ പോയിരുന്നു. പിന്നെ വിലയില്ല, എടുക്കാനും ആളില്ല, അങ്ങനെ ഒരവസ്ഥ വന്നപ്പോൾ ഇത് രണ്ടാമത് ഡൗണായിപ്പോയി. കേരളത്തിൽ പലയിടങ്ങളിലെയും തോട്ടങ്ങൾ സന്ദർശിച്ച് കൃഷിരീതികൾ മനസ്സിലാക്കിയ ശേഷമാണ് അബ്ദുൾ ജബ്ബാർ വാനില കൃഷി ചെയ്തു തുടങ്ങിയത്. ആദ്യ തവണ വേണ്ടത്ര വിളവ് ലഭിക്കാത്തതും വിപണി കണ്ടെത്താൻ കഴിയാത്തതും തിരിച്ചടിയായി. നഷ്ടങ്ങളിൽ നിന്ന് ഉൾക്കൊണ്ട പാഠങ്ങൾ മുൻനിർത്തി വീണ്ടും വിള റീപ്ലാന്റ് ചെയ്തു. മൂടൊക്കെ എനിക്ക് 600,000 രൂപയ്ക്ക് മുകളിൽ വന്നിട്ടുണ്ട്. ഇത് ആദ്യം ഞാൻ 2,000 മൂടോളം ഇത് കൃഷി ചെയ്തിരുന്നു. പിന്നെ ഒരു 2 ഏക്കറിൽ ഒരു സ്ഥലത്ത് ചെയ്തിരുന്നു, അതിലൊക്കെ കംപ്ലീറ്റ് പൂർണ്ണമായിട്ട് എടുത്തു കളഞ്ഞു. ഇവിടെ ഉണ്ടായിരുന്നു 1,000 മൂടുണ്ടായിരുന്നു, അതും പൂർണ്ണമായിട്ട് എടുത്തു കളഞ്ഞു. പിന്നെ അവസാനം ഒരു 10-30 മൂട് ഇട്ടിരുന്നു, അതിൻ്റെ ഇതുകൊണ്ട് റീപ്ലാന്റ് ചെയ്ത് പോയേണ്ട ഒരു 100-300 മൂടുണ്ട്. മാർക്കറ്റിൽ ഇപ്പം നല്ല വിലയാണ്, എടുക്കാൻ ആള് മത്സരമാണ്, എങ്ങുമില്ല. ഈ തിരുവനന്തപുരം ജില്ലയിൽ വളരെ അപൂർവം ചില സ്ഥലങ്ങളിൽ മാത്രമേ ഉള്ളൂ. കണ്ടുപോകാൻ ആൾക്കാർ കൃഷി ചെയ്തിരുന്നു, അതൊക്കെ ഈ ഫീൽഡ് അവർ വിട്ടു കളഞ്ഞു. ഇത് എടുക്കാൻ ആളില്ലാതെ വന്നപ്പോൾ പിന്നെ എന്ത് ചെയ്യാനും. അങ്ങനെ പിന്നെ രണ്ടാമത് ഞാൻ ഇത് റീപ്ലാന്റ് ചെയ്താണ്. ഒരു 3 വർഷത്തിന് മുമ്പ് റീപ്ലാന്റ് ചെയ്തു. എനിക്ക് കഴിഞ്ഞ പ്രാവശ്യം നല്ല ഒരു ഏതാണ്ട് ഒരു 50 കിലോളം സാധനം എനിക്ക് ഇന്ന് കിട്ടിയിട്ടുണ്ട്. ക്വാളിറ്റി 3 ക്വാളിറ്റിയാണ്, ഫസ്റ്റ് ക്വാളിറ്റി, സെക്കൻഡ് ക്വാളിറ്റി, തേർഡ് ക്വാളിറ്റി. നമ്മൾ ഈ പൂ ഇട്ട് തുടങ്ങുമ്പോൾ തന്നെ ഇതിൻ്റെ ആൾക്കാർ ഈരാറ്റുപേട്ട, ഇടുക്കി, മൂലമറ്റം അവിടെ നിന്നൊക്കെ ആൾക്കാർ എടുപ്പുകാറുണ്ട്. അവർ വിളിക്കും, അവർ സ്ഥലത്ത് വന്ന് നോക്കും. നവംബർ ആകുമ്പോഴേക്കും വരും, വന്ന് നോക്കിയിട്ട് ഇത്ര നമ്മൾ അതിനിടയിൽ നെറ്റിലൊക്കെ നോക്കിയിട്ട് വിലകളൊക്കെ നോക്കുക, പിന്നെ വിളിച്ചന്വേഷിച്ച് വിലകൾ അന്വേഷിക്കും. അപ്പോൾ ഇന്ന ഇന്ന വിലയെന്ന് പറയും. അപ്പോൾ പാർട്ടി വരും, നോക്കും, നമ്മൾ ഇത്ര വേണമെങ്കിലേ കൊടുക്കുമെന്ന് പറയാം. അവർ വന്ന് കണ്ടു കഴിഞ്ഞാൽ അവർ കൊണ്ടേ പോകും. അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. ഇത്ര കാലം നിൽക്കും നിലനിൽക്കുമെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. ഇപ്പോഴത്തെ വില
കഴിഞ്ഞ സീസണിൽ 2000 മുതൽ തുടങ്ങി ആഗസ്റ്റ് മുതൽ വില കേട്ടോ 2000 മുതൽ തുടങ്ങി കൊടുക്കാൻ 3000 ആയി 4200 വെച്ച് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം കൊടുത്തിട്ടുണ്ട് കിലോ 60 ബീൻസ് 70 ബീൻസിനകത്ത് മതി ഒരു പയർ ഒരു കിലോയ്ക്ക് അപ്പോൾ ഒരു ഇത് പറയുന്നത് 5 കൊല കായുണ്ടെങ്കിൽ ഒരു കിലോ വരും 5 കൊല ഒരു കൊലയിൽ നിന്ന് 10-12 കായുണ്ടാവും അതുപോലത്തെ 5 ഉണ്ടെങ്കിൽ 1 കിലോ വരും സൈസ് ബീംസ് ആയിരിക്കണം ഒരേ സൈസിൽ വലുതായിരിക്കണം വിരലിൻ്റെ നീളമുള്ള ഇതായിരിക്കണം ഉഷ്ണമേഖലാ പ്രദേശങ്ങളിൽ വാനില മികച്ച വിളവ് തരും മിതമായ ഈർപ്പമുള്ള കാലാവസ്ഥയാണ് വാനില കൃഷിക്ക് അനുയോജ്യം ജൈവവള സമ്പുഷ്ടമായ ഇളകിയ മേൽമണ്ണാണ് വാനിലയ്ക്ക് ഏറെ അനുയോജ്യം വാനിലയുടെ വള്ളികൾ മുറിച്ചും തൈകളായി വാങ്ങിയും നടാവുന്നതാണ് 15 മുതൽ 20 വരെ ഇടമുട്ടുകളുള്ള നീളൻ വള്ളികൾ നടുവാനായി മുറിച്ചെടുക്കാം കൂടത്തേക്ക് ഒരു 3.5 ഇത് വെച്ച് മുറിച്ച് മാറ്റിയിട്ട് ഒരേ ഇല അങ്ങോട്ട് നീക്കം ചെയ്തിട്ട് വളവും എല്ലാം കൂടെ കൂടെ ഇത് നിറച്ചിട്ട് ഇത് അങ്ങ് നട്ടിരുന്നാൽ മതി നട്ട് കഴിഞ്ഞാൽ ഒരു 3-4 മാസം ആകുമ്പോൾ മുളയിടും പിന്നെ നല്ല ഇതായിട്ട് വളർന്നു വന്നോളൂ അപ്പോൾ പിന്നെ തറയിലത്തേക്ക് മാറ്റി നട്ടുകൊണ്ടാൽ മതി നേരിട്ട് സൂര്യപ്രകാശം ലഭിക്കാത്ത സ്ഥലത്താകണം തയ്യോ വള്ളികളോ നടുവാൻ വള്ളികൾക്ക് പടർന്നു കയറാൻ താങ്ങായി ചെറുമരങ്ങൾ വെച്ചു പിടിപ്പിക്കാം കൊന്ന മരങ്ങളാണ് അബ്ദുൾ ജബ്ബാർ വാനില വളർത്താൻ താങ്ങായി ഉപയോഗിക്കുന്നത് ആളുടെ പൊക്കത്തിന് ക്രമീകരിക്കാനുള്ള വൃക്ഷമാണ് വേണ്ടത് പിന്നെ കൂടുതൽ അതിന് കൊന്നയാണ് ഉപയോഗിക്കാറ് ശീമക്കൊന്ന അപ്പോൾ ഒരാളിൻ്റെ പൊക്കത്തിന് നിർത്തിയിട്ട് വെട്ടി നിർത്തിയിട്ട് ഇത് പൂത്ത് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ പോളിനേഷൻ ചെയ്യാൻ വേണ്ടിയാണ് ഈ ഇത്രയും പൊക്ക ആൾ അതിൻ്റെ മൂട്ടി ചെന്നിട്ട് ഈ പൂ ഒരേ ദിവസം വിരിയുന്ന പൂവിനും പോളിനേഷൻ ചെയ്ത് കൊടുക്കണം എങ്കിൽ മാത്രമേ ഇത് കായ് പിടിക്കൂ തണ്ടിൻ്റെ ഇല നീക്കിയ ചുവടുഭാഗം താങ്ങുമരത്തിൻ്റെ ചുവട്ടിലെ ഇളകിയ മണ്ണിൽ പതിച്ചു നടണം അയ്യോ തടം സാധാരണ ഒരു ചെറിയൊരു വാഴയ്ക്ക് ഒരു എടുക്കണമെങ്കിൽ ചെറിയൊരു കുഴിയെടുത്ത് കമ്പോസ്റ്റ് നിറച്ച് അതിൽ പിന്നെ വള്ളി വെച്ച് കൊടുത്താൽ മതി മൂട് വള്ളി വെച്ച് കഴിഞ്ഞാൽ വേര് ഇറങ്ങി പൊടിച്ചോളും പൊടിച്ച് പിന്നെ ഈ ആൾ പൊക്കം വരുമ്പോൾ കൊന്നട പൊക്കം വരുമ്പോൾ അതിനെ ക്രമീകരിച്ചു കൊടുക്കണം വള്ളി ഇങ്ങനെ ചുറ്റിയിട്ട് കൊടുക്കണം മുകളിലോട്ട് കയറി പോവാതെ മാല പോലെ തൊളുത്തി തൊളുത്തി ഇട്ട് കൊടുക്കണം എങ്കിൽ മാത്രമേ നമുക്ക് നിന്ന് ഇത് പോളിനേഷൻ ചെയ്യാൻ കഴിയും കവറ് പൊളിച്ചിട്ട് വേര് നശിക്കാതെ മരത്തിൻ്റെ മൂട്ടിൽ വെയിൽ ഡയറക്റ്റ് അടിക്കാത്ത രീതിയിൽ തണ്ട് ഡയറക്റ്റ് വെയിൽ അടിക്കരുത് ഇങ്ങനെ വെയിൽ കൂടുതൽ അടിക്കരുത് തണ്ടിൽ ആ രീതിയിൽ വെച്ചിട്ട് മണ്ണിട്ട് ഇത് ചെയ്താൽ മതി നട്ട ശേഷം മീതെ 3 സെന്റിമീറ്റർ കനത്തിൽ മണ്ണ് വിതരണം തണ്ടിൻ്റെ ചുവട്ടിലെ മുറിഭാഗം മണ്ണിന് മുകളിൽ വരത്തക്ക രീതിയിൽ നടുന്നത് കടചീയൽ രോഗം ഒഴിവാക്കും നട്ട ശേഷം വള്ളി നേരെ മരത്തിൽ പിടിച്ച് കയറി പോകാൻ വേണ്ടി ചെറുതായിട്ട് കെട്ടി വെച്ചു കൊടുക്കുക പിന്നെ അത് തനിയെ കയറി പൊയ്ക്കോളും ഏത് മരം ഉപയോഗിക്കാം ഒരാളിൻ്റെ പൊക്കത്തിന് വരുമ്പോൾ നമ്മൾ വള്ളി ഇറക്കി ഇടണമെന്നേ ഉള്ളൂ സാധാരണ ഇതിന് ഉപയോഗിക്കാറ് കൊന്നയാണ് കൊന്നയാകുമ്പോൾ ഒരാളുടെ പൊക്കത്തിന് നമുക്ക് വെട്ടി ക്രമീകരിക്കാൻ പറ്റും ബാക്കിയുള്ള വൃക്ഷങ്ങളൊന്നും വെട്ടി ക്രമീകരിക്കാൻ പറ്റില്ല അപ്പോൾ ഒരാളിൻ്റെ പൊക്കം ചെല്ലുമ്പോൾ അവിടെ നമ്മൾ അവിടെ നിന്ന് വള്ളി താഴോട്ട് ഇറക്കി വിടണം പൊടിച്ച വള്ളിയാണല്ലോ നമ്മളതിൻ്റെ മൂട്ടിൽ വെച്ചത് ഇനി വളർന്ന് കയറിക്കോളും ഇനി നമ്മൾ അതിനനുസരിച്ച് വെള്ളവും വളവും കൊടുത്താൽ മതി ഇപ്പോൾ വേപ്പുമുള്ളാക്ക് ചാണാപ്പൊടി കമ്പോസ്റ്റ് തയ്യാറാക്കിക്കണം കരിയിലയും എല്ലാം കൂടെ നീക്കി കൂട്ടിയിട്ടാണ് ഇപ്പോൾ ഇത് ചെയ്തേക്കുന്നത് അതിലാണ് ഇത് കുഴിച്ചു വെച്ചത് തണല് 50% തണൽ ഇതിനാവശ്യമാണ് പിന്നെ കൂടുതൽ വെയിലടിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ വള്ളി മഞ്ഞളിക്കുകയും ഇല പൊള്ളി പോവുകയും ചെയ്യും അതിനാണ് 50% തണലുള്ളിടത്ത് ഏത് വൃക്ഷത്തിൻ്റെ അടിയിലും നമുക്ക് നടാം പിന്നെ തെങ്ങിൻ്റെ ഇടയിൽ ചെയ്യുമ്പോൾ നമ്മൾ തെങ്ങിൻ്റെ ഓല തേങ്ങ ഇതൊന്നും വീന്ന് തട്ടിയാൽ ഉടനെ വള്ളി മുറിഞ്ഞു പോകും അത് ശ്രദ്ധിക്കുക അതിനാണ് തെങ്ങിൻ്റെ മൂട് ഒഴിവാക്കി ചെയ്യുന്നത് വൃക്ഷങ്ങൾ അവരുടെ മൂട്ടിലൊക്കെ നടുകയും ചെയ്യാം വൃക്ഷത്തിലും കയറ്റി വിട്ടാൽ നമ്മൾ ഒരാളുടെ പൊക്കം ചെല്ലുമ്പോൾ ഇറക്കി താഴോട്ട് ഇടണം പോളിനേഷൻ ചെയ്യാനുള്ള സംവിധാനം നമ്മൾ ഉണ്ടാക്കി കൊടുക്കണം നട്ടശേഷം തണ്ടിൻ്റെ മുകൾ ഭാഗം താങ്ങുകാലിനോട് ചേർത്ത് കെട്ടി ചുവട്ടിൽ വൈക്കോലോ കരിയിലയോ ഉപയോഗിച്ച് പുതയിടണം മാല പോലെ 3 ചിറ്റ് വള്ളി ആകുമ്പോൾ 3 വർഷം എടുക്കും 3 വർഷം എടുക്കുമ്പോൾ അത് കഴിയുമ്പോഴത്തേക്ക് പൂവിടേണ്ട സമയമാവും അപ്പോൾ നമ്മളിതിൻ്റെ ഏറ്റവും തലവള്ളി ഒടിച്ചു കൊടുക്കണം
തലവള്ളി ഓടിച്ച് അത് നവംബർ കഴിഞ്ഞ് ഡിസംബർ ആകുമ്പോൾ ഇതിൻ്റെ വള്ളിയുടെ തലവള്ളി ഒടിച്ചു കൊടുത്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ വള്ളി വാടണം, വെള്ളവും ഒഴിക്കാൻ പാടില്ല. അപ്പോൾ വള്ളി വാടണം. വള്ളി വാടിക്കഴിഞ്ഞാൽ ഫെബ്രുവരി മാർച്ച് ആകുമ്പോൾ പൂവിടും. നേരിട്ട് വെയിൽ കൊള്ളിക്കാതെ ചെറിയ തോതിൽ നനയ്ക്കാം. ഒന്ന് രണ്ട് മാസം കൊണ്ട് വേര് പിടിച്ച് വാനില ചെടി വളർന്നു തുടങ്ങും. ഇത് മൂന്ന് വർഷം കഴിഞ്ഞാണ്, മൂന്നാം വർഷം കഴിഞ്ഞ് നാലാമത്തെ വർഷമാണ്. ഇപ്പോൾ പോയിട്ട് മുട്ടിട്ടിട്ടുണ്ട്. അല്ല, പിന്നെ ചെറിയ വള്ളി നട്ട് കഴിഞ്ഞാൽ മൂന്ന് വർഷം കഴിഞ്ഞതിന് ശേഷമേ മുട്ടുള്ളൂ. ഫെബ്രുവരി മാർച്ചോടി പൂവിടും. അപ്പോൾ പോളിനേഷൻ ചെയ്ത് കഴിഞ്ഞാൽ, കായ് പിടിച്ചു കഴിഞ്ഞാൽ നവംബർ ആകുമ്പോഴത്തേക്ക് ഇളവാം. അതിന് ഈ കായിൽ ചെറിയ മഞ്ഞ കളർ വരും. അപ്പോൾ പറിച്ചു കൊള്ളണം. പറിച്ചില്ലെങ്കിൽ കാപ്പൂട്ടി പോകും. പൊട്ടി കഴിഞ്ഞാൽ അതിൻ്റെ ക്വാളിറ്റി പോയി കഴിഞ്ഞു. തെങ്ങിനും കുരുമുളകിനും ഇടവേളയായി വാനില കൃഷി ചെയ്യാം. ആ, തെങ്ങിന് ഓല വീഴാത്ത സ്ഥലങ്ങളിൽ നേടാം. വേറെ തടസ്സങ്ങളൊന്നുമില്ല. ചോല എപ്പോഴും തണലായിരുന്നാലും ഒരു കുഴപ്പമില്ല. 50% തണൽ വേണം. കിട്ടി പറ്റും. ഇല്ലെങ്കിൽ വള്ളി, മഞ്ഞളിപ്പ്, പിന്നെ ഇല, പൊള്ളിപ്പൂവും അങ്ങനെയൊക്കെ. അത്യാധ്വാനം ഒന്നും വേണ്ടായെങ്കിലും അത്യാവശ്യം ശ്രദ്ധയും കരുതലും വേണ്ട ഒന്ന് തന്നെയാണ് വാനില കൃഷി. നട്ട് വേഗം വിളവ് ലഭിക്കില്ലെങ്കിലും നിശ്ചിത കാലയളവിനുള്ളിൽ തുടർച്ചയായ നേട്ടം ഉറപ്പാണ്. കൃത്യമായ വളപ്രയോഗവും ശ്രദ്ധയോടെയുള്ള പരിചരണവും മികച്ച വിളവ് ലഭ്യമാക്കുന്നു. താങ്ങും തണലും ഏറെ അത്യാവശ്യമായ ഒരു കാർഷിക വിളയാണ് വാനില. വളർച്ചയുടെ ആദ്യഘട്ടങ്ങളിൽ തന്നെ താങ്ങ് ഉറപ്പാക്കണം. കേരളത്തിൽ സാധാരണ ശീമക്കൊന്ന തന്നെയാണ് താങ്ങായി നടുക. വള്ളികൾക്ക് യഥേഷ്ടം പടർന്നു കയറാനും അവയെ വെയിലിൻ്റെ കാഠിന്യത്തിൽ നിന്ന് രക്ഷിക്കാനും താങ്ങ് മരങ്ങൾ ഉപകരിക്കും. മുള്ളില്ലാമുരുക്ക്, ചെമ്പകം, മൾബറി, കാട്ടാവണക്ക്, കാറ്റാടിമരം എന്നിവയും വാനിലയ്ക്ക് താങ്ങായി വളർത്താം. അധികം ഉയരം വയ്ക്കാത്ത മരങ്ങളാകും നല്ലത്. നിലത്തുനിന്ന് 1.5 മീറ്റർ ഉയരത്തിൽ വളരുമ്പോൾ താങ്ങുമരത്തിൻ്റെ വളർച്ച ക്രമീകരിക്കണം. പിന്നെ നവംബർ ആകുമ്പോഴത്തേക്ക് ഈ കൊന്നട തോല് കംപ്ലീറ്റ് വെട്ടി മാറ്റിക്കൊടു വെയിലടിക്കാൻ. പിന്നെ വെയിലടിക്കുകയും വേണം. ഇതിൻ്റെ ഈ വള്ളിയുടെ തലഭാഗം ഒടിച്ചുങ്ങളയും. ഒടിച്ചിട്ട് വെള്ളവും കൊടുക്കില്ല, വെള്ളം ഒഴിക്കാൻ പാടില്ല. അപ്പോൾ വള്ളി വാടണം. വള്ളി വാടിക്കഴിഞ്ഞാൽ നവംബർ കഴിഞ്ഞ് ഫെബ്രുവരി ആകുമ്പോഴത്തേക്ക് മുട്ടിടും. മുട്ടിട്ട് കഴിഞ്ഞാൽ പിന്നെ വെള്ളം കൊടുക്കണം. വാനില കൃഷിക്ക് തണൽ പോലെ തന്നെ പുതയിടലിനും വലിയ പ്രാധാന്യമുണ്ട്. ചെടിയുടെ 80% വേരുകളും മണ്ണിനു മുകളിലെ ജൈവവസ്തുക്കളിൽ പറ്റിക്കൂടിയാണ് വളരുന്നത്. അതുകൊണ്ടുതന്നെ പുതയിടൽ അവശ്യഘടകമാണ്. അബ്ദുൾ ജബ്ബാർ പ്രകൃതിദത്തമായ വളങ്ങളാണ് വാനില കൃഷിക്ക് ഉപയോഗിക്കുന്നത്. കാലിവളം, കമ്പോസ്റ്റ്, പച്ചില, ബയോഗ്യാസ് സ്ലറി, മണ്ണിര കമ്പോസ്റ്റ്, പിണ്ണാക്ക, എല്ലുപൊടി എന്നിവ ഉത്തമ വളങ്ങളാണ്. എല്ലുപൊടി, പിന്നെ വേപ്പും പിണ്ണാക്ക്, ചാണകപ്പൊടി ഇതൊക്കെ ഇട്ട് കൊടുക്കും. പിന്നെ ഈ പൂവൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ചാണകം പുളിപ്പിച്ച്, പിന്നെ വേപ്പും പിണ്ണാക്കും ചാണകവും കൂടെ ഇട്ട് ഒരാഴ്ച ഇട്ട് പുളിപ്പിക്കും. വെള്ളം ഒഴിച്ച് പുളിപ്പിച്ചിട്ട് ഇതിൻ്റെ തെളിഞ്ഞ വെള്ളം കോരി ഇലയിലും ഈ തണ്ടുകളിലും കൂടെ ഒഴിച്ചു കൊടുക്കും. അപ്പോൾ നല്ല പുഷ്ടിയായിട്ട് വളരുകയും ചെയ്യും. കായും നല്ല പുഷ്ടിയുണ്ടാവും. ഇതിൻ്റെ പൂക്കൾ നന്നായിട്ട് പൊടിച്ചു വരാൻ, പൂത്ത് വരാൻ വേണ്ടി നമ്മൾ ഈ സാധനം സ്പ്രേ ചെയ്ത് കൊടുക്കും. 5 ദിവസത്തിലൊരിക്കൽ 3 പ്രാവശ്യം സ്പ്രേ ചെയ്ത് കൊടുക്കും. അപ്പോൾ ഏതാണ്ടുള്ള പൂക്കളെല്ലാം ഒത്തിഞ്ഞ് വരും. ഒരാൾ പൊക്കത്തിൽ വളർന്നാൽ ചെടികളുടെ തലപ്പ് താഴേക്ക് തൂക്കി കെട്ടിവിടണം. തറയിൽ നിന്ന് എളുപ്പത്തിൽ കൃത്രിമ പരാഗണം നടത്തുവാൻ വേണ്ടിയാണിത്. പോളിനേഷൻ ചെയ്യാൻ വേണ്ടിയാണ് ഇത്. ഇല്ലെങ്കിൽ പണം മോളിക്ക് എങ്ങനെ പോളിനേഷൻ ചെയ്യും? കോണിയിട്ടല്ലേ മോളിക്കറാൻ പറ്റൂ. ഇതാകുമ്പോൾ നമുക്ക് ഇങ്ങനെ നിന്നിട്ട് ഇതിൽ പൂ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ കറങ്ങി ഇത് ചെയ്യാൻ പറ്റും. കണ്ടാ, അതിനൊക്കെ അതല്ലേ കണ്ടാ, ഇത് പൂ ഇട്ടതാണ്. ഇത് പൂട്ട് കണ്ട പോളിനേഷൻ ചെയ്ത് കായ പിടിച്ച് കായ ആയത് കണ്ടാ. വാനില ചെടികളിൽ കീടങ്ങളെ പ്രതിരോധിക്കുവാനും പ്രത്യേകം ശ്രദ്ധ വേണം. ഇതിന് വരുന്ന കീടങ്ങൾ എന്ന് പറഞ്ഞാൽ മണ്ട ചീയൽ, ഇത് തല അറ്റം ചീഞ്ഞു പോല്, കായ് പൊഴിച്ചിൽ, പിന്നെ വേര് ചീയൽ, ഇതിനൊക്കെ ബാവസ്റ്റിൽ നമ്മൾ മുട്ടിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുകയും ഇലയിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുകയും
ചെടികൾ പൂവിടുന്നത് മുതൽ കൂടുതൽ ശ്രദ്ധയും കരുതലും വേണ്ടിവരും. ചെറിയ പിന്നെ പ്ലാസ്റ്റിക് കവറിൽ നട്ട് പൊടിപ്പിക്കുന്ന ചെറിയ തൈയാണെങ്കിൽ പൊടിച്ചു കഴിഞ്ഞാൽ 4-ാം വർഷം പോലെ കാച്ചു തുടങ്ങും. ഇല്ലെങ്കിൽ പിന്നെ 1 മീറ്റർ നീളത്തിനുള്ള വള്ളി നടയാണെങ്കിൽ 3-ാം വർഷം ആദായം കിട്ടും. കൃത്രിമ പരാഗണം ചെയ്യുക എന്നതാണ് വനില കൃഷിയിലെ മികച്ച വിളവിന്റെ അടിസ്ഥാനം. ഇതിനായി പൂക്കളെ സശ്രദ്ധം നിരീക്ഷിക്കേണ്ടതുണ്ട്. സംസ്കരണവും വിപണി കണ്ടെത്തലും വനില വളർത്തലിൽ ഏറെ പ്രാധാന്യമുള്ളവ തന്നെ. കൃത്രിമ പരാഗണ പ്രക്രിയയാണ് വനില കൃഷിയുടെ സുപ്രധാന ഘടകം. വാനിലയിൽ സ്വയമേ പരാഗണം നടക്കാറില്ല. ഓരോ പൂവിൽ വീതം നമ്മൾ കൃത്രിമ പരാഗണം നടത്തിക്കൊടുക്കണം. പൂവ് വിരിയുന്ന അന്ന് തന്നെ പരാഗണം നടത്തണം. കൈകളുപയോഗിച്ചാണ് കൃത്രിമ പരാഗണം നടത്തേണ്ടത്. അഗ്രം കൂർപ്പിച്ച മുളന്തണ്ടോ ഈർക്കിലോ വലതുകൈയിൽ പിടിച്ച് റോസ്റ്റെല്ലം എന്ന പൂവിൻ്റെ ഭാഗം മുകളിലേക്ക് ഉയർത്തണം. പിന്നീട് ഇടത് കൈയുടെ തള്ളവിരലുപയോഗിച്ച് പൂമ്പൊടികൾ താഴേക്കമർത്തി സ്റ്റിഗ്മയിലേക്ക് മുട്ടിച്ച് പൂമ്പൊടി വീഴ്ത്തണം. രാവിലെ വിരിഞ്ഞ് നിൽക്കും. രാവിലെ വിരിഞ്ഞ് നിൽക്കുമ്പോൾ ആണ് ഇത് പോളിനേഷൻ ചെയ്യേണ്ടത്. 11 മണിയാകുമ്പോഴത്തേക്ക് ഇത് പൂ അടഞ്ഞു. എന്നിട്ട് ഇതിനകത്ത് ഒരു ഇതുണ്ട്. ഇത് കണ്ട ഇതിനിങ്ങനെ അടിയിലൊരു പാളിയുണ്ട്. ഈ പാളി ഇങ്ങനെ ഇളക്കിയിട്ട് ഇങ്ങനെ ഒന്നങ്ങ് പ്രസ് ചെയ്ത് കൊടുക്കലാണ്. അപ്പോൾ ആ പൂമ്പൊടി അങ്ങ് അകത്ത് പോവും. പോളിനേഷൻ ചെയ്തില്ലെങ്കിൽ അതങ്ങ് പൊഴിഞ്ഞു പോവും. ആ പൂ പൊഴിഞ്ഞു പോവും. പോളിനേഷൻ ചെയ്ത് ശരിയായ നമ്മൾ ചെയ്തിട്ട് ശരിയായില്ലെങ്കിലും 3 ഇഞ്ചന്ന് അങ്ങ് പൊഴിഞ്ഞു പോവും. അല്ലെങ്കിൽ പോളിനേഷൻ ശരിയായതാണെങ്കിൽ അതിൽ നിന്ന് ആ പയർ വലുതാവും. കൂടിയ ഒരു 10-12 എണ്ണം പോളിനേഷൻ ചെയ്യും. ബാക്കിയുള്ളത് അത് തനിയെ വിരിഞ്ഞ് തനിയെ അങ്ങ് തീർന്നു കൊഴിഞ്ഞങ്ങ് പോവും. ബാക്കിയുള്ള കായ് നിന്ന് കഴിയുന്നത് നല്ല പുഷ്ടിയായിട്ട് വളരും. കൂടുതലാകുമ്പോൾ പിന്നെ ലാസ്റ്റ് വരുമ്പോൾ ചെറുതായിട്ട് വരും. മറ്റേ ആദ്യത്തെ വളർച്ചയും കുറയും. നീളം കൂടിയ തണ്ടുകളാണ് നടാൻ ഉപയോഗിച്ചതെങ്കിൽ നട്ട് 3-ാം വർഷം വാനില പൂവിടാൻ തുടങ്ങും. സാധാരണഗതിയിൽ വർഷത്തിൽ 1 തവണ മാത്രമേ വാനില പൂവിടുകയുള്ളൂ. പൂ ഇട്ട് തുടങ്ങുമ്പോൾ പിന്നെ അതിൻ്റെ കൂടെ ആൾ വേണം. എന്നാൽ ശരി, രാവിലെ ചിലപ്പോൾ ഒരു മരത്തിൽ 10-20 കൊല പൂക്കളുണ്ടാവും. പൂക്കളുണ്ടാ ഒരു കൊല പൂവിൽ ചിലപ്പോൾ 2 എണ്ണം ഡെയിലി വിരിഞ്ഞു നിന്നിരിക്കും. അതുപോലെ 20 എണ്ണം ഉണ്ടെങ്കിൽ പിന്നെ 40 പൂ ഡെയിലി വിരിയും. 40 എണ്ണത്തിനും പോളിനേഷൻ ചെയ്ത് തുടങ്ങും ഒരു മൂട്ടിൽ. അതുപോലെ 100 മൂട്ടുണ്ടെങ്കിൽ പക്ഷേ എളുപ്പമാണ്, പെട്ടെന്ന് ചെയ്യാൻ പോളിനേഷൻ ചെയ്യാൻ എളുപ്പമാണ്. പഠിച്ചു കഴിഞ്ഞാൽ പഠിക്കണം. പരാഗണം നടത്തുമ്പോൾ കായായി വളർന്നു വരേണ്ട ഭാഗത്ത് പോറലുകൾ ഏൽക്കാതെ ശ്രദ്ധിക്കണം. മഴയുള്ള ദിവസമാണെങ്കിൽ മഴ കഴിഞ്ഞു വേണം പരാഗണം ചെയ്യുവാൻ. 7 ആഴ്ചകൾ കൊണ്ട് കായകൾ നന്നായി വളരുമെങ്കിലും 9 മുതൽ 11 മാസം വരെ വേണ്ടിവരും പാകമാകാൻ. 5 ഇഞ്ച് വരെ വളരുമ്പോൾ അവ വിപണിക്ക് അനുയോജ്യമാകുന്നു. പച്ചയായും സംസ്കരിച്ചും വാനില വിപണിയിലെത്തിക്കാം. നിലവിൽ വിപണിയിൽ നല്ല വിലയുണ്ട് വാനിലയ്ക്ക്. ഇപ്പോൾ കേരളത്തിൽ ഈരാറ്റുപേട്ട അവിടെയൊക്കെ ഇതിൻ്റെ പ്രോസസ്സിങ് കമ്പനികളുണ്ട്. മുമ്പ് ഇല്ലായിരുന്നു. എടുത്ത് ഇത് കായ് പറിച്ചു കഴിഞ്ഞാൽ 1 ആഴ്ചക്ക് അത് അതിൻ്റെ പ്രോസസ്സ് ചെയ്യണം. ഇല്ലെങ്കിൽ അത് ചീഞ്ഞു. 1 ആഴ്ച കൊണ്ട് പ്രോസസ്സ് ചെയ്തെടുക്കണം. അതാണ് എൻ്റെ മെത്തേഡ്. പ്രോസസ്സ് ചെയ്യാൻ വളരെ പ്രത്യേക യൂണിറ്റ് റൂം വേണം. പിന്നെ ഇത് 62 ഡിഗ്രിയിൽ 2 മിനിറ്റ് മുക്കിയിട്ട് ആണ് പ്രോസസ്സിങ്ങിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പ്. ചൂട് കൊടുത്തിട്ട് എടുക്കുക. എടുത്തിട്ട് 2 മണിക്കൂർ വെയിൽ കൊള്ളിക്കണം. വെയിൽ കൊള്ളിച്ചിട്ട് കമ്പ്ലീറ്റ് നിരത്തിയിട്ട് വെള്ളം തോന്നതിന് ശേഷം കമ്പ്ലീറ്റ് നിരത്തിയിട്ടിട്ട് ഇതിന് പൊതിയണം. പൊതിഞ്ഞിട്ട് മര പഴയ വീഞ്ഞപ്പെട്ടി എന്ന് പറയും, അതുപോലെയുള്ള ഏതെങ്കിലും മരപ്പെട്ടിക്കകത്ത് അടച്ചു വയ്ക്കണം. അടച്ചു വയ്ക്കും. പിറ്റേന്ന് രാവിലെ ഇതുപോലെ 3 മണിക്കാണ് നമ്മൾ ചെയ്യുക. രാവിലെ 8 മണിക്കാണ് ഈ ചൂടുവെള്ളത്തിൽ മുക്കിയെങ്കിൽ ആ സമയം വരുന്നതിനും സമയത്ത് എടുത്തിട്ട് 2 മണിക്കൂർ വെയിൽ. പിന്നെ ഒറ്റ ദിവസം ചൂടുവെള്ളത്തിൽ മുക്കിയിട്ട് 2 മണിക്കൂർ വെയിൽ കൊള്ളിച്ചിട്ട് ഇതേപോലെ തന്നെ പൊതിഞ്ഞ് പെട്ടിക്കുക. അങ്ങനെ 7 ദിവസം ഞാൻ ചെയ്യണം. ഈ 2 മണിക്കൂർ വെയിൽ കൊള്ളിക്കുക, പൊതി കമ്പ്ലീറ്റ് പൊതിഞ്ഞ് മരപ്പെട്ടിയിൽ 7 ദിവസം കഴിയുമ്പോൾ ഏതാണ്ട് ഇത്
എല്ലാം കാപ്പി കളറിൽ വരും. അതിനെ പിന്നെ എടുത്ത് റൂമിനകത്ത് മരപ്പലകയിൽ നിരത്തിയിട്ടേക്കും. ഒരാഴ്ച കഴിയുമ്പോഴത്തേക്ക് അതിനകത്ത് ഓരോന്ന് തിരിച്ചു വെച്ച് കൊടുക്കുകയും വേണം. അങ്ങനെ ഒരു 20-22 ദിവസം ചെല്ലുമ്പോഴത്തേക്ക് ഏതാണ്ട് നല്ല മണം വന്നുള്ളൂ. ആ സമയത്ത് അതിൻ്റെ ശരിക്കുള്ള പ്രോസസ്സിങ് ആയിക്കഴിഞ്ഞാൽ നമ്മുടെ അടുത്ത് കയ്യിൽ വിരലിൽ ഇങ്ങനെ ചിറ്റിക്കഴിഞ്ഞാൽ ചിറ്റി വരും, വിടുമ്പോൾ അത് മൂന്ന് വരും. അതല്ല പ്രോസസ്സിങ് ശരിയായിട്ടില്ലെങ്കിൽ ഞാൻ ചിറ്റുമ്പോൾ തന്നെ ഒടിഞ്ഞു പോകും. നല്ല ഇതായിരിക്കും. അതിന് വാക്സ് പേപ്പറിൽ പൊതിഞ്ഞ് മരപ്പെട്ടിയിൽ വെച്ച് കഴിഞ്ഞ് സൂക്ഷിച്ചിരുന്നാൽ 3 കൊല്ലം ഒരു കേടും ഇല്ലാതെ ഇരിക്കുമെന്നാണ് അനുഭവം. എനിക്ക് 12 കൊല്ലം ഇരുന്നിട്ടും കേട് വന്നിട്ടില്ല. 12 കൊല്ലം ഇരുന്നിട്ട് ആദ്യം 400-450 രൂപ പറഞ്ഞ സാധനം ഞാൻ 16,000 രൂപയ്ക്ക് കൊടുത്തിട്ടുണ്ട്. 1 കിലോഗ്രാം പച്ച വാനില ബീൻസിനോ 4,000 മുതൽ 7,000 രൂപ വരെയാണോ വില? കളക്ട് ചെയ്യുന്നവർ പച്ച വന്ന് കളക്ട് ചെയ്തിട്ടാണ് അവർ കൊണ്ടുപോയി പ്രോസസ്സ് ചെയ്തിട്ടാണ് കയറ്റി വിടുന്നത്. ഒക്ടോബറിലാകും മിക്കവാറും വിപണന സീസൺ. സാധാരണ ഫെബ്രുവരി മാർച്ച് മാസങ്ങളിൽ പൂവിടുന്ന വാനില ഒക്ടോബറോടെ വിളവെടുപ്പിന് തയ്യാറാകുന്നു. അബ്ദുൾ ജബ്ബാർ ഉൽപ്പാദിപ്പിക്കുന്ന വാനില തൈകൾക്ക് നാട്ടിൽ വൻ ഡിമാൻഡാണ്. കവറിലാക്കിയ തൈകൾക്ക് 75 രൂപയാണ് വില. 1 മീറ്റർ പാകമായ വള്ളിക്ക് 200 രൂപ വരെ വില ലഭിക്കും. ദീർഘകാലം വിളവ് തരുന്ന കൃഷി എന്ന നിലയിൽ വാനില കൃഷി ഏറെ ലാഭകരമാണ്. 15 വർഷം വരെ ഈ ഒരു മൂടി ചെടി ഇങ്ങനെ നിലനിൽക്കും. 15 വർഷമായ മരമാണ് ഇത്. പക്ഷേ ഇതിൽ നിന്ന് എനിക്ക് കഴിഞ്ഞ സീസണ് ഏതാണ്ട് 5 കിലോളം വാനില ബീംസ് ഇതിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു മൂട്ടിൽ നിന്ന് സാധാരണ അവർ പറയുന്നത് 2 കിലോ 3 കിലോ 4 കിലോ ഒക്കെ കിട്ടുന്നതാണ്. 5 കിലോയ്ക്ക് പുറത്ത് എനിക്ക് കഴിഞ്ഞ സീസണ് ഈ ഒരു മരത്തിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. കേരളത്തിലെ കാലാവസ്ഥ വാനില കൃഷിക്ക് അനുയോജ്യമാണ്. എങ്കിലും ഈ കാർഷിക വിള പരിപോഷിപ്പിക്കുവാൻ ഇനിയും വേണ്ടത്ര സംവിധാനങ്ങൾ ഉണ്ടായിട്ടില്ല. ഇത് എടുക്കാനാളില്ലാതെ ഒന്ന് വില കുറഞ്ഞിരുന്നാലും എടുക്കാനാളുണ്ടെങ്കിൽ പ്രശ്നമില്ലല്ലോ. ഗവൺമെന്റ് യാതൊരു സഹായമില്ല. ചോലയിലും തരിശു പ്രദേശങ്ങളിലുമൊക്കെ വാനില കൃഷി പരീക്ഷിക്കാം. എനിക്ക് ഞാൻ എടുത്തു കളയാതെ ഞാൻ നിർത്തിയിരുന്നതിൻ്റെ പേരിലാണ് ഈ സാധനം പിന്നെ എനിക്ക് 2 റീപ്ലാന്റ് ചെയ്യാൻ പറ്റിയത്. ഇല്ല നശിച്ചു പോയാൽ പിന്നെ ഇത് റീപ്ലാന്റ് ചെയ്യാൻ പറ്റില്ലല്ലോ. ഇത് വാങ്ങാൻ ചെന്ന് ഇപ്പം കിട്ടൂല, സാധനം ഇവിടെ എങ്ങുമില്ല. പിന്നെ വേറെ കർണാടകത്തിലൊക്കെ ഉണ്ട് സാധനം. വിളപരിപാലനം, സംസ്കരണം, വിപണി കണ്ടെത്തൽ എന്നിവയിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തിയാൽ വാനില കൃഷി ആദായകരമാക്കാം. ഇതിനുള്ള തെളിവാണ് അബ്ദുൾ ജബ്ബാറിൻ്റെ വീട്ടുമുറ്റത്തെ ഈ വാനില തോട്ടം. എൻ്റെ കണക്ക് കൂട്ടലനുസരിച്ച് തെങ്ങിനേക്കാളും ലാഭമാണ്. ഒരു തെങ്ങിന് എത്ര രൂപ കിട്ടും? 1 വർഷം 500 രൂപ കിട്ടില്ല. ഇതിൽ 1 വർഷം പിന്നെ 1 കിലോ സാധനം കിട്ടിയാൽ മതി. 3,000-4,000 രൂപ വരെ വില ഇപ്പോൾ ഇരിക്കുന്നു. അഥവാ വില കുറഞ്ഞ 1,000 രൂപ ആയിരുന്നാലും 1,000 രൂപ കിട്ടും 1 കിലോക്ക്. തെങ്ങിന്നോടെ കിട്ടാൻ തെങ്ങ് രോഗം പിടിച്ച് നശിച്ചുകൊണ്ടിരിക്കുന്നു. വിപണിയിലെ സാധ്യതകൾ പഠിച്ചുകൊണ്ട് അധികം മുതൽ മുടക്കില്ലാതെ ചെയ്യാൻ കഴിയുന്ന ഒന്നാണ് വാനില കൃഷി. തരിശുഭൂമികളിലും പറമ്പുകളിലും വീട്ടുമുറ്റങ്ങളിലുമൊക്കെ വാനില യഥേഷ്ടം നട്ടുവളർത്താം. നാട്ടുവരമ്പിന്റെ ഈ അധ്യായം സമാപിക്കുന്നു. വേറിട്ട മറ്റൊരു കാർഷിക വിശേഷവുമായി വീണ്ടും കാണാം. നമസ്തേ.